ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീണ്ടും ടെറസിലെത്തി. പക്ഷേ നല്ല മഴക്കോളുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് ലൈറ്റൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. സൂര്യപ്രകാശം ഉണ്ടാവേണ്ട സമയമാണ്, ഇപ്പോൾ 4:30 സമയം. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 6:30 ആയതുപോലെ. പക്ഷേ നല്ല രസമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടമാണ്. ഷൂട്ടിങ്ങിന് ചിലപ്പോൾ ഇത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്താലോ. എങ്കിലും പറ്റുന്നിടത്തോളം ഞാൻ പുറത്തിരുന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ആഹാ, നല്ല കാറ്റ്. അപ്പോൾ പുറത്തെ കാഴ്ചകളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടെറസിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ദേ അവിടെ പച്ചക്കറി കൊണ്ട് ഒരു ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, കുന്തുവണ്ടിയിലിങ്ങനെ കൊണ്ടുവന്ന് ഓരോ വീട്ടിൻ്റെയും ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ വിൽക്കുന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ എല്ലാം ആസ് യൂഷ്വൽ, റോഡിലൊന്നും വലിയ തിരക്കില്ല, പാർക്കിങ്ങാണ് കൂടുതൽ. ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ എന്നും കാണാമല്ലോ. ഞാനിരുന്ന് സംസാരിക്കുന്ന ഭാഗം അതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ചേട്ടൻ്റെ അവിടുത്തെ മാവ് കായ്ച്ചു കിടക്കുന്നുണ്ട്. നിറച്ച് കായ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു റൗണ്ട് കംപ്ലീറ്റ് വിറ്റ് കഴിഞ്ഞു, ഇനിയും ഉണ്ട്. കാണിച്ചോളൂ, കാണിച്ചോളൂ. ദേ സ്നേഹയുടെ ഹസ്ബൻഡ് ജോയ്. ഹലോ ജോയ്, വിശേഷമൊന്നുമില്ല, വീട് പണി ഇങ്ങനെ ധൃതിയിൽ നടക്കുന്നല്ലേ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗണൊക്കെ ബാധിച്ചില്ലേ, അതാണ് ഡിലേ വന്നേ. എവിടെയുണ്ട് സിനി, എവിടെയുണ്ട്, അകത്തുണ്ടോ? ഓക്കെ, ഇതാണ് സ്നേഹയുടെ ഹസ്ബൻഡ്, നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, ഭയങ്കര തിരക്കാണ്. ഓക്കെ, എന്തിയേ സ്നേഹ, ഹലോ. പ്രതീക്ഷിക്കാതെ വന്നു, ഞാനിവിടെ ഉണ്ട് ടെറസിൽ ഷൂട്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയതുള്ളു. അപ്പോൾ സ്നേഹയുടെ ഹസ്ബൻഡ് ജോയ് ഞാനും ശരിക്കും പറഞ്ഞാൽ സെയിം ബാച്ചാണ് പഠിക്കുന്ന സമയത്ത്. ഞങ്ങൾ ബാച്ച് മേറ്റ്സ്, ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, ഞങ്ങൾ സമപ്രായക്കാരാണ്. അപ്പോൾ നമ്മളുടെ ജേണി ഓഫ് മൈ ലൈഫിലേക്ക് കടക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഭാഗത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഒരാഴ്ചത്തെ ഗ്യാപ്പ് എടുത്തത്. സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം ഇതൊരു ടേണിംഗ് പോയിൻ്റ് ഓഫ് മൈ ലൈഫാണ്. കാരണം അത്രയും ഒരു വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പിന്നെ പോവുകയാണ്. ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമാണ് അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ 2000 എന്നുള്ള ഇയറാണ്, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഇയർ. അപ്പോൾ ഞാൻ എൻ്റെ കേറ്ററിങ് വർക്കും പിന്നെ എന്താ ഫാമിലി ലൈഫും കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ പേഴ്സണൽ യാത്രകളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ വിദേശ യാത്രയും നടത്തുന്നുണ്ട്. പിന്നെ അറിയാലോ, കേരളത്തിനകത്ത് പുറത്തുമൊക്കെ ചെറിയ യാത്രകളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ കോളേജിലെ പഠിപ്പീരും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. ആ ഒരു സമയത്താണ് 2000 എന്നുള്ള വർഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസം ഞാൻ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു. എന്നെ കേരളി ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്, മലയാളം കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് എന്നോട് വിളിച്ച ആളുടെ പേര് ഞാൻ പറയാം, മിസ്സസ് ബെറ്റി ലൂയി ബേബി. അപ്പോൾ മിസ്സസ് ബെറ്റി ലൂയി ബേബി എന്ന് പറയുമ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ എം എ ബേബി, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ബെറ്റി ചേച്ചി. ഞാൻ പിന്നെ ബെറ്റി ചേച്ചി എന്നാണ് ഇനിയുള്ള സമയം പറയാൻ പോണേ. അപ്പോൾ ബെറ്റി ചേച്ചിയുടെ കോളാണ് വരുന്നത്. അപ്പോൾ ബെറ്റി ചേച്ചിയാണ് ആ സമയത്ത് കേരളയിലുണ്ട്, പ്രൊഡ്യൂസറായിട്ട് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല ആ സമയത്ത്. എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ലക്ഷ്മി എന്ന് പറയാം, എന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ സുഹാൻസുവാണ്, ലക്ഷ്മി നാറാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, കാരണം ഞങ്ങൾ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാർഡ്ലി 2 അകത്താകുന്നേ ഉള്ളൂ. ഒരു ഓഗസ്റ്റ് മാസം ഓണത്തോടടുപ്പിച്ചാണ് കേരളയുടെ ഇനോഗ്രേഷനൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞൊരു 1.5 എന്നെ വിളിക്കുന്നത്. ഒരു പുതിയ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊരു കുക്കറി ഷോയാണ്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്, ലക്ഷ്മിയായിട്ടൊന്ന് സംസാരിക്കണം. ഞങ്ങളൊരു വീട്ടമ്മയാണ് പ്ലാൻ ചെയ്യുന്നത്, ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, ആരും ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചു ആദ്യം. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഉടനെ എനിക്ക് അറിയില്ല എന്താ പറയേണ്ടത് ആൻസർ, ഞാൻ അപ്പോൾ ഒന്നും കൂടുതൽ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, കോളേജിൽ നിന്ന് തിരിച്ച് ഈവനിങ് വരുന്ന സമയത്ത് ഞാൻ ചാനലിൻ്റെ അവിടെ ഇറങ്ങാം, എന്നിട്ട് വിൽ മീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ചാനലിൻ്റെ ഓഫീസ്, ആദ്യത്തെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ താമസിക്കുന്ന ഈ പത്മനാറിലെ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. ജസ്റ്റ് ഈ കോളനി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വർമ്മ ട്രാവൽസിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കേരളയുടെ ആദ്യത്തെ ഓഫീസ്. ഒരു പഴയ കൊട്ടാരത്തിൻ്റെ അത് വാടകയ്ക്കെടുത്ത് ആണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ പോലെ തന്നെ ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഞാനന്ന് സെൽഫ് ഡ്രൈവിങ് ഒക്കെയാണ്. അപ്പോൾ അവിടെ ഇറങ്ങുന്നു ബെറ്റി ലൂയിസ് ബേബി എന്ന് പറയുന്ന
ബെറ്റി ചേച്ചിയെ കാണാനായിട്ട് പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് ആണ്, ഭയങ്കര സന്തോഷം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ലക്ഷ്മിക്ക് അതിനെക്കുറിച്ച് പറയാൻ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ടെലിവിഷൻ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, ഞാൻ ഒരു വർഷം ന്യൂസ് റീഡറായിരുന്നു. കുക്കിംഗ് ഞാൻ ചെയ്യും, അപ്പോൾ ഞാൻ കേറ്ററിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പോപ്പുലറായിട്ടിരിക്കുന്ന ഒരു സമയമാണ്, അതുകൊണ്ടാണ് എൻ്റെ ആ റഫറൻസ് വരുന്നത് തന്നെ. പറഞ്ഞു, ഞാൻ ലക്ഷ്മി കുക്ക് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് എന്നെ റഫർ ചെയ്തതെന്ന് ചോദിക്കുന്നു. അവിടെയാണ് ഞാൻ ഒരാളുടെ കാര്യം വീണ്ടും ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയത്ത് പലപ്പോഴും പൊങ്ങി വരുന്നൊരു പേരാണ് കേറ്ററിങ്ങിൻ്റെ. എൻ്റെ ഫസ്റ്റ് ഓർഡർ തന്ന ആളാണ്, അതായത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പേഴ്സി ജോസഫും ആശയുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ വൈഫ്. അപ്പോൾ പേഴ്സി ജോസഫാണ് ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ നമ്പർ തന്നതും ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. കാരണം പേഴ്സി ആ സമയത്ത് അവിടുത്തെ ഗ്രാഫിക്സിൻ്റെ ഹെഡായിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മലയാളം കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മുടെ കേരളയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ബെറ്റി ചേച്ചിയും ബാക്കി ആൾക്കാരും ഇങ്ങനെ അന്വേഷിക്കുകയാണ്, ആരാണ് പറ്റിയ ഒരാൾ വേണം പുതിയൊരു ഫോർമാറ്റ് ചെയ്യാനാണ്, ഒരു വീട്ടമ്മയെ കൊണ്ടൊരു കുക്കറി ഷോ ചെയ്യിക്കാനാണ്. വളരെ എന്താ പറയുക, നമ്മുടെ നെക്സ്റ്റ് നെയ്ബർ പോലെ തോന്നുന്ന ഒരു ആളെയാണ് വേണ്ടത്. പക്ഷേ കുക്കിംഗ് അറിയുന്ന ആളായിരിക്കണം, പിന്നെ ക്യാമറ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകണം, അതായിരുന്നു അവരുടെ സ്പെസിഫിക്കേഷൻ. അത്യാവശ്യം കാണാൻ മോശമില്ലാതിരിക്കണം, ഒരു പ്രസൻറ്റബിൾ ആയിരിക്കണം ക്യാമറയുടെ ഫ്രണ്ടിൽ, അത്രേ അവർ ആലോചിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പേഴ്സി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ കേറ്ററിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും, ഇങ്ങനെ ആ ഫീൽഡിലാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കുന്നു. അതിൻ്റെ ബേസിസിലാണ് ഞാൻ അവിടെ പോകുന്നത്. അങ്ങനെ ഞാനും ബെറ്റി ചേച്ചിയും കൂടെ കുറേയേറെ സമയം സംസാരിച്ചു. അങ്ങനെ ഓക്കെ, ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ മാജിക് ഓവൻ്റെ ഒരു ജനനം. അപ്പോൾ മാജിക് അവൻ എന്നുള്ള പേര് എല്ലാം അവർ തന്നെയാണ് സെലക്ട് ചെയ്ത്, അവരുടെ ഒരു ടീം ഓഫ് ആൾക്കാരായിരുന്നു സെലക്ട് ചെയ്തു. അങ്ങനെ മാജിക് അവൻ എന്നുള്ള പരിപാടിയിലേക്ക് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാം, അതൊരു കുക്കറി ഷോ അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷൂട്ടിൻ്റെ ഡേറ്റും പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു വേദി വേണമല്ലോ. അപ്പോൾ അതിന് എല്ലാം അവരുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ കേരളയെ തന്നെ തീരുമാനിച്ചു. സ്റ്റുഡിയോക്കകത്ത് വെച്ച് വേണ്ട, വേറൊരു സ്ഥലത്താകാം. അത് തന്നെ കേരളയുടെ തന്നെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, കുറവങ്കണം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു രണ്ട് നില വീടാണ്. അപ്പോൾ ടി കെ ആർ നായർ എന്ന് പറഞ്ഞ ഒരു സാറിൻ്റെ വീടാണ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫാണ് അവിടെ താമസിക്കുക. അത് കയറിൽ റെൻറ്റിനെടുത്തതാണ്, ഒരു ഡബിൾ സ്റ്റോറി ഹൗസ്. അപ്പോൾ അതിൻ്റെ അടുക്കളയിലാകാം എന്ന് പറഞ്ഞു സെറ്റ്. ആ അടുക്കളയിൽ ഞാൻ ആദ്യം പോകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കാണാനായിട്ട് പോയിരുന്നു. നല്ല ഗംഭീരം ഒരു ബിഗ് കിച്ചണാണ്, വലിയൊരു അടുക്കളയാണ് കേട്ടോ, ഭയങ്കര സൗകര്യമാണ്. പിന്നെ ഞാൻ പിൽക്കാലത്ത് ഞാൻ ടി കെ നായർ സാറിൻ്റെ വൈഫിനെ വേറെ പല സ്ഥലങ്ങളിലും നമ്മൾ ട്രിവാൻഡ്രത്ത് കോമൺ ആയിട്ട് ഒരു കല്യാണങ്ങൾക്കൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിയോട്, നല്ല ഐശ്വര്യമുള്ള അടുക്കളയാണ്, ഭയങ്കര നല്ലതാണ്, നല്ല നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടായല്ലോ, മാജിക് അവൻ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്തു. അപ്പോൾ എനിക്കത് വലിയ സന്തോഷത്തോടുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ സെറ്റിട്ടു. അപ്പോൾ കിച്ചൺ നല്ല വലിയ സ്പേഷ്യസ്, നല്ല ഒത്തിരി ഹെഡ് സ്പേസൊക്കെ ഉള്ള കിച്ചണാണ്, ഒരുപാട് ഷെൽഫൊക്കെ. പക്ഷേ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മളൊരു സെറ്റ് പോലെ അത് ഇടുകയാണ്. അതിൻ്റെ ബാക്ക് ഡ്രോപ്പൊക്കെ മാറ്റുന്നു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് അങ്ങനത്തെ ഒരു ചെറിയ മെറൂണും കൂടി ചേർന്ന് വരുന്ന ഒരു ബാക്ക് ഡ്രോപ്പായിരുന്നു, ഒരു എന്താ പറയുക, സോഫ്റ്റ് കളർ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സെറ്റാണ് ആദ്യമായിട്ട്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എനിക്ക് ഫുൾ ഫ്രീഡം തന്നിരുന്നു ഐറ്റംസ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലും, പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്നതിന് റിട്ടേൺ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ ന്യൂസ് റീഡറൊക്കെ ആയിരുന്ന ആളല്ലേ, അപ്പോൾ എനിക്കൊരു ക്യാമറ പേടിയൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു ഫസ്റ്റ്, അപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു അന്നത്തെ തീരുമാനം. അപ്പോൾ നാല് ഐറ്റം, ഒരു എപ്പിസോഡ് അരമണിക്കൂർ പ്രോഗ്രാമാണ്, ഒരു എപ്പിസോഡിൽ രണ്ട് ഐറ്റം. അങ്ങനെ ആദ്യത്തെ ഐറ്റം തീരുമാനിക്കുന്നു. ഞാൻ ആലോചിച്ചു ബട്ടർ നാനും ബട്ടർ ചിക്കനും, അത് ഒരു ഓപ്ഷൻ. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് കാണിക്കാനായിട്ട് നമ്മുടെ ഒരു നാടൻ ഐറ്റം ആകാമെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇച്ചിരി പോഷാണല്ലോ, അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഐറ്റം നമ്മുടെ മത്തിക്കറിയും പിന്നെന്താ കപ്പയും മത്തിക്കറിയും ചമ്മീൻ ചട്ടിയിലൊക്കെ വെച്ചിട്ട്. അന്ന് അതൊക്കെ വലിയ ഇത് 20 വർഷം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, 2000 എന്നുള്ള ഇയറിനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ 2020 സംസാരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ത്രില്ലായിട്ടുള്ളൊരു, ഭയങ്കര ഒരുപാട് പേടിയൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ ഒരുപാട് ആകാംക്ഷയും പിന്നെ പറയുക അപ്രിഹെൻഷൻസും, സത്യത്തിൽ നന്നാവണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ ഇന്ന് വരെ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന ഐറ്റം ഒരിക്കൽ പോലും ഉണ്ടാക്കാതെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ട്രയൽ നോക്കിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ, അതെൻ്റെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് ഇത് ട്രയലൊക്കെ നോക്കി എല്ലാം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വെട്ടി ചേച്ചിയായിട്ട് ഞാൻ പറയുന്നു, വെട്ടി ചേച്ചി പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെ രണ്ടായിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡിന് പ്ലാൻ ചെയ്യുന്നത്, സെക്കൻഡിന് ഈ രണ്ട് കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഷൂട്ടിംഗ് ഡേ രാവിലെ എത്തണം. അപ്പോൾ അതിന് വേണ്ട പാത്രങ്ങൾ, പിന്നെന്താ ചെറിയ ചെറിയ കട്ടോരീസ്, നമുക്ക് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വെക്കണ്ടേ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാനാണ് കൊണ്ടുപോകുന്നത്. കുറേ ഗ്ലാസ് പാത്രങ്ങളൊക്കെ മേടിക്കുന്നു, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, കുറച്ച് നല്ല പാത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് അപ്പോൾ സാരി തന്നെയാണ് കോസ്റ്റ്യൂം, അപ്പോൾ സാരിയും പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഉടുത്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബംഗാൾ കോട്ടനോ അല്ല ഡാക്കാ കോട്ടനോ അങ്ങനെ ഏതോ ഒരു സാരിയാണ് ഉടുക്കുന്നത്. സാരി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഞാനത് വേറൊരു ദിവസം നിങ്ങൾക്ക് ഉടുത്ത് തന്നെ കാണിക്കും. ഞാൻ ആ എപ്പിസോഡ് എനിക്ക് റീക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്, അതായത് ബട്ടർ നാനും പിന്നെ അതിനോടൊപ്പം
ബട്ടർ ചിക്കൻ. ദേ ആളെത്തി, റോസി ഓടി വന്നിരിക്കും, നോക്കൂ. ഹലോ റോസി. അപ്പോൾ അതാണ് ഒരു കാര്യം. ഓക്കെ, ഇത് മഴക്കോളൊക്കെ മാറി, ഇത് വെയിലായി കേട്ടോ ഇപ്പോൾ. അയ്യോ, ദേ വന്ന് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് എത്തി. ആ ഓക്കെ, അപ്പോൾ ആ ബട്ടർ ചിക്കനും ബട്ടർ നാനും ഞാൻ തീർച്ചയായിട്ടും അതേ സാരി ഉടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് അധികം താമസിക്കാതെ ഞാൻ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ എപ്പിസോഡ് കപ്പയും മീൻകറി ആ ഒരു കാര്യത്തിന് ഞാൻ, എനിക്ക് തോന്നുന്നു ഒരു ഓറഞ്ച് ഷെയ്ഡിലൊരു സാരി ആയിരുന്നു തോന്നുന്നു, അതും വിത്ത് ബോർഡർ. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലാനിങ് ഒക്കെ ചെയ്ത് ബ്ലൗസൊക്കെ തേച്ചല്ല. പക്ഷേ അന്ന് മേക്കപ്പ് മാനൊന്നുമില്ല, മേക്കപ്പ് ഒന്നും വേണ്ട, ഒരു കുക്കറി ഷോ അല്ല, അതിനെന്താ മേക്കപ്പ് എന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. എനിക്കും അതേ പറ്റി ചേച്ചിക്കും അതെ, മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിത്തൗട്ട് മേക്കപ്പാണ് സത്യം പറഞ്ഞാൽ ആ രണ്ട് എപ്പിസോഡും ചെയ്തത് ഞാൻ. അവിടെ എ സി ഒന്നും ഇല്ല, പിന്നെ ഫാൻ ഇടാൻ പറ്റില്ലല്ലോ, സ്വാഭാവികമായിട്ടും ഫാനിട്ട് ചെയ്യാൻ പറ്റില്ല, ഫ്ലെയിമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വർക്കുന്നത്. പിന്നെ ഈ ക്യാമറയുടെ ലൈറ്റ്സും കാര്യങ്ങളും, അപ്പോൾ കൺസോളുണ്ട്, കൺസോളിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഓൺലൈൻ എഡിറ്റിംഗ് ആണ്, അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് പറ്റിയേ അവിടെ ഇരിക്കുന്നു. ഫുൾ ലൈറ്റും ലൈറ്റപ്പും ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരു വലിയൊരു ഷൂട്ട് തന്നെയാണ് സത്യത്തിൽ. അപ്പോൾ നല്ലതായിട്ട് വേർക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വേർപ്പൊക്കെ തുടയ്ക്കുന്നു, ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ, വേർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഫാനും എ സി ഒന്നുമില്ല, അങ്ങനെ നിന്ന് ചെയ്യുന്നു. പക്ഷേ വിത്തൗട്ട് മേക്കപ്പാണ് ആ എപ്പിസോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് മുഖം. പക്ഷേ അതിനൊരു ടൈം കൊടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 3:30 ആ ഒരു ടൈമാണ് അത് ആദ്യത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ആർക്കും വേണ്ടാത്തൊരു സമയം പോലെയാണ്. പ്രത്യേകിച്ച് പറയും, ഇത് അങ്ങനെ ആദ്യം ഷോർട്ട് ആഫ്റ്റർ ടൈമൊന്നും അല്ല ലക്ഷ്മി, ആ സമയത്ത് നമുക്കിത് കിട്ടിയാൽ മതി, കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ മെറിറ്റ് കൊണ്ട് കയറി വരണം, നല്ലതാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കയറുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് ഞാൻ എല്ലാ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാം അറിയിക്കുന്നു. വളരെ ആകാംക്ഷാപൂർവ്വം ഞാൻ കാണാനായിട്ടിരിക്കുന്നു 1.5 hour പ്രോഗ്രാം. അങ്ങനെ ആദ്യത്തെ എപ്പിസോഡ് അറിയുന്നു, അതെൻ്റെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ. അഭിപ്രായമൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊരുപാട് പാളിച്ചകളും എൻ്റെ പ്രസൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എൻ്റെ കാഴ്ചയിലാണെങ്കിലും വ്യത്യാസമാണല്ലോ. ഒരു 20 years മുന്നേയുള്ള ലക്ഷ്മി നായരാണ്. അപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, പക്ഷേ എങ്കിലും അതെപ്പോഴും ഡിയർ ടു മൈ ഹാർട്ടാണ്. അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഗംഭീരമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ അതൊരു വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നു. കാര്യം അതുവരെയും ഒരു എന്താ പറയുക, എല്ലാ ഒരു ചാനലില്ലാതെ മറ്റ് രണ്ട് ചാനൽ ഏഷ്യാനെറ്റിലും സൂര്യയിലും കാണിച്ചിരുന്ന കുക്കറി ഷോസിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരാൾ ചെയ്യുന്ന ഒരു വേറൊരു ഫോർമാറ്റിൽ വളരെ ഇൻഫോർമലായിട്ട് ഞാൻ വീട്ടിലെങ്ങനെ കുക്ക് ചെയ്യുന്നു അതുപോലെയുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടുള്ള ഒരു കുക്കിംഗാണ് അന്ന് ഉദ്ദേശിച്ചത്. എന്തായാലും ഞങ്ങൾക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. വിത്തിൻ 2 months നമുക്ക് സ്പോൺസേഴ്സ് ആകുന്നു, മാഗി ഞങ്ങളെ തേടി എത്തുന്നു. അതിൻ്റെ ബ്രാൻഡ് സ്പോൺസർ ഭയങ്കരമായിട്ട് എന്താ പറയുക, മെയിൻ സ്പോൺസറായിട്ട് വരികയാണ് മാഗി. പിന്നെ അങ്ങോട്ട് മാഗി മാജിക് അവൻ എന്നുള്ളൊരു പേര് വരികയാണ്. അത് അവർക്ക് ഒറ്റ കണ്ടീഷനുള്ള അവരുടെ മാജിക് ക്യൂബ്സ്, അത് ചെമ്മീൻ്റെ ക്യൂബ്സ്, പ്രോൺ ക്യൂബ്സ്, ചിക്കൻ ക്യൂബ്സ്, ഇങ്ങനെയുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് പ്രോൺ ക്യൂബ്സ് തന്നെയായിരുന്നു മെയിനായിട്ടും. അത് പ്രൊമോട്ട് ചെയ്യണം, അത് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ചെയ്യണം, ഒരു ഐറ്റം എൻ്റെ ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ആ പ്രോൺ ക്യൂബ്സ് വെച്ച് ചെയ്യുന്ന ഐറ്റം ഞാൻ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തി ഞാൻ അങ്ങനെ ഒരു ഐറ്റം കണ്ടുപിടിക്കുന്നു. പിന്നെ എനിക്കിഷ്ടമുള്ള വേറൊരു ഐറ്റം കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമുക്കൊരു നല്ല സ്പോൺസർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പ്രൈം ടൈം കിട്ടും. അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദ്യത്തെ ടൈം എനിക്ക് തോന്നുന്നു 10:30 എന്ന് തോന്നുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് 11 അങ്ങനെ എന്തുവാണ്. എന്തായാലും പള്ളി ഒരുപാട് പേര് പള്ളിയിൽ പോകുന്നവർക്കൊക്കെ പിന്നെ പരാതിയായിരുന്നു, പള്ളിയിൽ പോയിട്ട് ഓടി വന്നാലേ കാണാൻ പറ്റുള്ളൂ, സമയത്തിന് എത്താൻ പറ്റുന്നില്ല, ആ ടൈം ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് അങ്ങോട്ട് ആക്കിയാൽ നല്ലതായിരുന്നു. എനിക്കോട് 11:10 പിന്നെ അത് 11 അങ്ങനെ എന്തുവാണ് എക്സാക്ട്ലി ഓർക്കുന്നില്ല. എന്തായാലും ആ ഒരു നല്ല പ്രൈം ടൈം തന്നെ നമുക്ക് കിട്ടുന്നു, പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ മാഗി തന്നെ ഏകദേശം ഒരു 10 years മെയിൻ സ്പോൺസറായിട്ടിരുന്നു. ഞാൻ അറിയപ്പെടുന്നത് തന്നെ മാഗി ആൻറ്റി എന്നാണ് ചില ഏരിയാസിലെ കുട്ടികൾ വിളിക്കുന്നത്, മാഗി ചേച്ചി, മാഗി ആൻറ്റി. അപ്പോൾ മാഗിയുമായിട്ട് തന്നെ ഒരുപാട് അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് വളർന്നു. മാഗി വാസ് പാർട്ട് ഓഫ് മാജിക് അവൻ. അപ്പോൾ അതോടുകൂടി സെറ്റും മാറുന്നു, ആ ഗ്രേ കളറിലെ സെറ്റൊക്കെ മാറിയിട്ട് മാഗി മാജിക് അവൻ്റെ സെറ്റെന്ന് പറഞ്ഞാൽ മാഗി ക്യൂബ്സിൻ്റെ ആ ഒരു മഞ്ഞയും
ചുവപ്പും ആ ഒരു റെഡ് കളറും കൂടി ചേർന്ന് വരുന്ന ആ കോമ്പിനേഷനിലൊരു സെറ്റ് വരുന്നു. അപ്പോൾ ബാക്ക് ഡ്രോപ്പ് അതാണ് വരുന്നത്. അങ്ങനെ കുറേ എപ്പിസോഡ് അവിടെ ചെയ്ത്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ പാത്രങ്ങളൊക്കെ ആദ്യം കൊണ്ടുപോകും, പിന്നെ തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ എല്ലാ പാത്രങ്ങളും തിരിച്ച് കൊണ്ടുവരണം. രണ്ട് മൂന്ന് ബേസ് ബോർഡ് വെട്ടിക്കകത്താണ് കൊണ്ടുപോകുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ ഒരു ഷെൽഫിനകത്ത് കുറേ സാധനങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങി. കുറേയൊക്കെ മൊത്തമല്ല, കുറച്ചൊക്കെ അവിടെ വയ്ക്കും, ബാക്കി സാധനങ്ങൾ ഞാനിങ്ങനെ കൊണ്ടുവരും. അപ്പോൾ കാറിൽ കൊണ്ടുവന്നു കൊണ്ടുവരുന്നു. അന്ന് എനിക്ക് കൂടെ വരാനും പോകാനും ഒക്കെ ഞാനൊരു അസിസ്റ്റൻറ്റിനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അന്ന് രണ്ട് മൂന്ന് ആൾക്കാർ മാറി മാറി, രമേശ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കണ്ണൻ എന്ന് പറഞ്ഞ പയ്യൻ, ഇങ്ങനെ മാറി മാറി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു പാത്രം കൊണ്ടുവയ്ക്കാനൊക്കെ സഹായിക്കാനായിട്ട്. അത്രേ ഉള്ളൂ, എടുത്ത് വയ്ക്കുക കൊണ്ടുപോകുക അങ്ങനെയല്ല. പിന്നെ പാത്രം കഴുകി തരാനും ആ സമയത്തൊക്കെ അവിടെ ഹെൽപ്പേഴ്സ്, ഈ പറയുന്നതിൻ്റെ കൂടെ വരുന്ന ആൾ പാത്രങ്ങൾ കഴുകി തരും. അത് തുടക്കത്തിലൊക്കെ അങ്ങനെ നമ്മൾ കുറേ നാളങ്ങനെ തന്നെ പോയി. പിന്നീട് അങ്ങോട്ട് എനിക്കൊന്നൊരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനിടയ്ക്ക് തന്നെ വേറെയും കുറേ സംഭവം, അതായത് മാഗിയായിട്ട് നല്ല ബന്ധമാണ്, അവർക്ക് നല്ല സാറ്റിസ്ഫാക്ടറി ആയിരുന്നു, അവർക്ക് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, ഭയങ്കരമായിട്ട് അവരുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഈ ക്യൂബ്സൊക്കെ ഞാൻ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് അവരുടെ തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടുള്ള വിഭവങ്ങൾ കൂടി കാണിക്കാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറേ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ നെസ്ലേടെ ആണല്ലോ മാഗി, നെസ്ലേടെ തന്നെ മറ്റൊരു പ്രോഡക്റ്റായ മിൽക്ക് മെയ്ഡിന് വേണ്ടിയിട്ട് ഒരു സ്മോൾ സ്മോൾ സ്നിപ്പെറ്റ്സ് പോലെ, അതായത് ഫാസ്റ്റ് കുക്കിംഗ്, ഒരു എനിക്ക് തോന്നുന്നു 3 മിനിറ്റ്സോ 1 മിനിറ്റോ എന്താണ് ഫാസ്റ്റായിട്ട് ഓരോ ഐറ്റം കാണിക്കുന്നത്, അവരുടെ തന്നെ റെസിപ്പീസ്, അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ആഡ് പോലെയുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. അതായത് പലതരം മിൽക്ക് മെയ്ഡ് പുഡിങ്സ് കാര്യങ്ങളെല്ലാം അവരുടെ തന്നെ റെസിപ്പീസ് അതും ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ബെറ്റി ചേച്ചി, ഞാനും ബെറ്റി ചേച്ചി, ഇത് അത്ര ക്ലിയർ ഫോട്ടോ അല്ല എങ്കിലും ബെറ്റി ചേച്ചിയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ, ഞാനും ബെറ്റി ചേച്ചി, ഇതാണ് ബെറ്റി ചേച്ചി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാജിക് അവൻ്റെ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ മെമ്മറബിൾ എപ്പിസോഡ്സാണ് റെഗുലർ. അപ്പോൾ ഓണം, ക്രിസ്മസ്, പിന്നെന്താ പറയുക, ബക്രീദ്, റംസാൻ, ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് നമ്മളന്ന് ചെയ്യുന്നത്. അന്ന് അത് മാത്രമല്ലേ ഉള്ളൂ, നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് അത് ചെയ്യുമ്പോൾ. അത് ആദ്യത്തെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ക്രിസ്മസ് ഞാൻ ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്തിട്ട് വള്ളത്തേലിരുന്ന് കുട്ടനാട്ടിലെ വള്ളത്തിൽ പോയി മീൻകറിയൊക്കെ ഉണ്ടാക്കിയതാണ് ആ പ്രാവശ്യത്തെ ക്രിസ്മസ് സ്പെഷ്യൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡായിരുന്നു, ഭയങ്കര മെമ്മറബിളാണ്. പിന്നെ ഓണത്തിന് സെറ്റും മുണ്ടുമൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ വില്ലേജിൽ, കോലിയക്കോട് എന്നുള്ള വില്ലേജിൽ എൻ്റെ തറവാട്ടിൽ വെച്ചിട്ട് ആ പരിസരത്ത് വെച്ചിട്ട് അതിൻ്റെ പറമ്പിലും വീട്ടുമുറ്റത്തും ഒക്കെ വെച്ച് 2 എപ്പിസോഡോ മറ്റോ 2-3 എപ്പിസോഡോ ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല നല്ല എക്സോട്ടിക് പ്ലേസസിൽ വെച്ച് 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 1 ഓണം 2 ഓണം 3 ഓണം 4 ഓണം അങ്ങനെ ഒരു സീരീസ് ചെയ്തിരുന്നു. അത് ഒന്ന് പൊന്മുടി, പിന്നെ ഒന്ന് വെള്ളായണിയിൽ, വള്ളത്തിൽ, ആ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. പൊന്മുടിയിൽ ഔട്ട്ഡോർ, അത് മഴ പെയ്തപ്പോൾ എടുത്തുകൊണ്ട് ഓടുകയൊക്കെ ചെയ്തു, നമ്മൾ ഉരുളിയൊക്കെ, അത്ര ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അനുഭവമായിരുന്നു. പിന്നെ 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് ഈ 4 എപ്പിസോഡ്. പിന്നെ കോവളത്ത്, ആ കടലിൻ്റെ, സമുദ്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അങ്ങനെ 4 സെപ്പറേറ്റ് ലൊക്കേഷൻസിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. അതെല്ലാം സെറ്റും കൊണ്ട് കൊടുത്ത് ആ ഫോട്ടോസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ വെള്ളായണിയിൽ തന്നെ ചട്ടിയും കലമൊക്കെ വെച്ച് തറയിൽ അടുപ്പ് കൂട്ടി ചുറ്റും കോഴികളും, ഒരു ഗ്രാമീണമായ അന്തരീക്ഷമൊക്കെ ആ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ചെയ്തത്. അന്ന് അതൊക്കെ വളരെ പുതുമയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. ആ ഫോട്ടോസും ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതെല്ലാം പിക്ചേഴ്സായിട്ടാണ് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം, ബക്രീദിനും റംസാനും ഒക്കെ, അതിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങൾ ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഡ്രസ് പാറ്റേണിൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് വരിക, അതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു സന്തോഷം. ദീപാവലിക്ക് ഇങ്ങനെ തിരിച്ച് സാരി കൊടുത്തിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കൊടുത്തിട്ട് ജിലേബി ഉണ്ടാക്കിയ എപ്പിസോഡ്, അതൊക്കെ പണ്ട്, വളരെ പണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല മെമ്മറീസ് അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി, അങ്ങനെ എൻ്റെ ടെലിവിഷൻ ജേണി സ്റ്റാർട്ട് ഓഫ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ഏകദേശം മാജിക് ഓവൻ്റെ ഒരു 10 വർഷം അടുപ്പിച്ച് ആ ഒരു സമയം ആയപ്പോഴത്തേക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോസിൻ്റെ ഒരു കാലഘട്ടമായി. അങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ പാചകറാണി 1 സ്റ്റാർട്ട് ചെയ്തത്. പാചകറാണി എന്നുള്ള പ്രോഗ്രാം, അത് റിയാലിറ്റി ഷോ പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് കൺസീവ് ചെയ്തു. അതും പറ്റി ചേച്ചി തന്നെയായിരുന്നു പ്രൊഡ്യൂസർ. പാചകറാണി 1 അത് നമ്മൾ ഔട്ട്ഡോർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ പാചകറാണി 1 എന്ന് പറയുമ്പോൾ അത് റീജിയണൽ റൗണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു കോ ആങ്കറായിട്ടും കോ ജഡ്ജായിട്ടും സുരേഷ് കൃഷ്ണയാണ് ഉണ്ടായിരുന്നത്, ഫിലിം സ്റ്റാർ സുരേഷ് കൃഷ്ണ. അപ്പോൾ ഞങ്ങൾ കാലിക്കട്ടിലെ അതിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ കാലിക്കട്ടിലെ റൗണ്ട് നടന്നത് അവിടുത്തെ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ അത് റാവിസാണ് ആ ഹോട്ടൽ എടുത്തിരിക്കുന്നത്, അവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോൾഗാട്ടി പാലസിലായിരുന്നു കൊച്ചിയിലെ എപ്പിസോഡ്സൊക്കെ എടുത്തത്, ഷൂട്ട് ചെയ്തത്. പിന്നെ ട്രിവാൻഡ്രത്ത് ഇവിടെ കോവളത്തെ
സോമതീരം, അതിൻ്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. തെങ്ങും തോപ്പും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ മത്സരാർത്ഥികൾ വന്നിരുന്നു. കുറച്ച് കൂടുതൽ ആളുകളെ വെച്ചിട്ടാണ് ആ ഓരോ റൗണ്ട്സും ഇങ്ങനെ കോമ്പറ്റീഷൻ നടത്തിയാണ്, ഇങ്ങനെ സെമി ഫൈനൽ ഫൈനൽ എന്നൊക്കെ പറഞ്ഞ് നടത്തി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ഒരു അനുഭവമാണ്. പക്ഷേ അതും ഭയങ്കര കളർഫുൾ സാരീസും ആ ഒരു രീതിയിലും അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ പ്രോഗ്രാമിൻ്റെ മികച്ചതാക്കാനായിട്ട് പാർട്ടിസിപ്പൻസിൻ്റെതായ കോൺട്രിബ്യൂഷൻ ധാരാളമുണ്ട്. പിന്നെ അതൊരു വെറൈറ്റി ആയിരുന്നു ആദ്യത്തെ കുക്കിംഗ് റിയാലിറ്റി ഷോ. പിന്നെ ഞാനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ എപ്പിസോഡിലും ഭയങ്കര കളർഫുൾ സാരീസ്. അന്ന് സ്പോൺസേഴ്സൊന്നും ഇല്ല കേട്ടോ സാരിക്ക്, സാരിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങി, അതാണ് ഇത്രയും സാരി എൻ്റെ കയ്യിൽ കളക്ഷൻ വന്നത് ആ സമയത്ത്. അങ്ങനെ ഓരോ പ്രാവശ്യം പിന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു സുരേഷ് കൃഷ്ണായിരുന്നു ഫിലിം സ്റ്റാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തിയ ആ എപ്പിസോഡിൽ ഒന്നല്ല ആ ഒരു ദിവസത്തെ ഷൂട്ടിൽ, അതൊരു മൂന്നാല് എപ്പിസോഡിലുണ്ടായിരുന്നു തോന്നുന്നു. ശ്രീപുനത്തിൽ കുഞ്ഞബ്ദുള്ള സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട്, ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പാർട്ടിസിപ്പൻസിനോട് പോയി സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് അവരെ പരിചയപ്പെടുന്നു, അവരുടെ കുക്കിങ്ങൊക്കെ ജഡ്ജ് ചെയ്യുന്നു. നല്ലൊരു രസകരമായ അനുഭവമായിരുന്നു. അതെന്തായാലും നല്ല സക്സസ് ആയിരുന്നു ആ പാചകറാണി വൺ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് അത് ബോൽഗാട്ടി പാലസിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫിനാലി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആക്ടർ ദിലീപൊക്കെ വന്നിട്ടാണ് എൻ്റെ സമ്മാനം വിതരണമൊക്കെ ചെയ്തത്. നല്ലൊരു ഗ്രാൻഡ് ഇവൻ്റായിട്ട് നടത്തി. പിന്നെ അതുപോലെ തന്നെ പാർട്ട് വണ്ണിൽ, അതായത് പാചകറാണി വണ്ണിൽ തന്നെ മസ്കറ്റ് ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് അവിടെ ഔട്ട്ഡോർ സെറ്റ് ഇട്ടിട്ട് അവിടെയും ചെയ്തിരുന്നു ചില റൗണ്ട്സ്. പിന്നെ അത് കഴിഞ്ഞ് മ്യൂസിയം കോമ്പൗണ്ടിനകത്ത് അവിടെ ആ ഭാഗത്ത് കനകക്കുന്നിൻ്റെ ആ ഭാഗത്ത്, ആ മ്യൂസിയം അല്ല കനകക്കുന്ന്, കനകക്കുന്നിൻ്റെ ആ ഔട്ട്സൈഡ് പോർഷൻ ഔട്ട്ഡോർ, ഇങ്ങനെ പല പല ഔട്ട്ഡോർ ലൊക്കേഷൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് അസൗകര്യങ്ങളുണ്ടെങ്കിലും കാണാൻ ഭയങ്കര രസകരമായിരിക്കും, കാരണം അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് അങ്ങനെയല്ലേ, നല്ല പച്ചപ്പും കാര്യങ്ങളും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനറി അങ്ങനെ വരും. പിന്നെ ഒരു ആങ്കറിങ് പറയും, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാചകറാണി ടു വരുന്നു. ടു വന്നപ്പോഴത്തേക്ക് പെട്ടി ചേച്ചി പ്രൊഡ്യൂസറല്ലായിരുന്നു, അതിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകുമാർ കോന്തി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറായിരുന്നു. എൻ്റെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും റൗണ്ട്സ് ഇതിലെല്ലാം റൗണ്ട്സിൻ്റെ കാര്യത്തിലും എല്ലാം എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇങ്ങനത്തെ റൗണ്ട്സ് വേണം, ഏത് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, അതിലൊക്കെ ഒരുപാട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഡിസ്കഷൻസോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പാചകറാണി ടു പക്ഷേ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലാണ് സെറ്റിട്ട് ചെയ്തത് കംപ്ലീറ്റ്. എങ്കിലും ആങ്കറിങ് പാർട്ടെല്ലാം ചിത്രാഞ്ജലി അറിയാമല്ലോ, സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ്, ഒരുപാട് ഭംഗിയുള്ള ലൊക്കേഷൻസ് ഉണ്ട് അതിനകത്ത്, പൂക്കളും രസകരമായിട്ട്. അപ്പോൾ ആ അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നാണ് ഓരോ എപ്പിസോഡിൻ്റെയും ആങ്കറിങ് ചെയ്യുന്നത്. അങ്ങനെ രസകരമായിട്ട് പോയി. ഇതെന്ത് നോക്കൂ, എൻ്റെ ബാക്കിലൂടെ നടക്കുന്നത്. ഇന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വാക്കാണ്, അങ്ങോട്ട് വീണാൽ താഴെ പോകും. തുറസിൻ്റെ ഈ വാളിൻ്റെ മുകളിൽ കൂടെ ഒരാൾ നടക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാചകറാണി ടൂവിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൃഷ്ണയായിരുന്നു, കോ ജഡ്ജായിട്ടും കോ ആങ്കറായിട്ടും. അപ്പോൾ കൃഷ്ണയും ഞാനും കൂടിയാണ് പാചകറാണി ടു ചെയ്തത്. അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളായിരുന്നു. പിന്നെ ആ പാചകറാണി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ പാചകറാണിമാരുമായിട്ടും ഇപ്പോഴും എനിക്ക് ഒരുപാട് പേരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. കുറേ പേരുണ്ട്, ശൈലയുണ്ട്, പിന്നെ എലിസബത്ത് ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട് അതിനകത്ത്, പിന്നെ നസീമ, ഒരുപാട് സബീന, ധാരാളം ധാരാളം ആൾക്കാർ. ചിലരെയൊക്കെ പേരിപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റാഞ്ഞിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. എനിക്കൊരുപാട് സ്നേഹം. പിന്നെ ഈ ആ ഇന്ദിര, മിസ്സസ് ഇന്ദിരയുണ്ട്. എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമയുടെ ആ പ്രോഗ്രാമിൽ സെക്കൻഡ് പ്രൈസ് വിന്നറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ അന്ന് ഇന്ദിരാമ്മയായിരുന്നു അതിൽ ഫസ്റ്റ് നമ്മൾ നടത്തിയ കോമ്പറ്റീഷനിൽ പാചകറാണിയായിട്ട് സെലക്റ്റഡ് ആയത്. ഫസ്റ്റ് സീസണിൽ സെയിൻസ് ഹോട്ടലില്ലേ കാലിക്കട്ടിലെ, അതിൻ്റെ അവരുടെ മകളായിരുന്നു, അതിൽ വിന്നറായിട്ട് വന്നത്. അങ്ങനെ എന്തായാലും എത്രയും എന്താ പറയുക, എലിജിബിൾ ആയിട്ടുള്ളവർ തന്നെയാണ്, ഡിസേർവിംഗ് ആയിട്ടുള്ളവർ തന്നെയായിരുന്നു അതിലൊക്കെ വിന്നേഴ്സായി വന്നത്. എന്തായാലും വളരെ നന്നായിട്ട് ആ രണ്ട് കോമ്പറ്റീഷനും കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇതിനിടയ്ക്ക് നടക്കുന്നതാണ്. ഇൻ ബിറ്റ്വീൻ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാര്യം ഈ പ്രോഗ്രാംസ് എല്ലാം സക്സസ് ആകുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഒരുപാട് അല്ലാത്ത ബിസിനസ് ഓഫേഴ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരുപാട് പരസ്യങ്ങൾ വരുന്നു, ധാരാളം പരസ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാചക ഡെമോൺസ്ട്രേഷൻസ്, കുക്കറി ഡെമോൺസ്ട്രേഷൻസിന് വേണ്ടി വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ഒക്കെ ഓഫേഴ്സ് വരുന്നു. പക്ഷേ സ്വദേശത്തുള്ള ഓഫേഴ്സൊന്നും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. കൂടുതലും പുറത്തുള്ള ലൈക്ക് വെളിയിലുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ പുറത്തു പോയത്, അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ ദോഹയ്ക്കാണ് പോകുന്നത്. ദോഹയിൽ വെച്ചിട്ടായിരുന്നു ഒരു 10 days കുക്കിംഗ് ക്ലാസ് നടത്തിയത്, ഒരു കോഴ്സ് പോലെ. അപ്പോൾ അവിടെ സതീഷും പ്രിയ എന്ന് പറഞ്ഞിട്ടൊരു കപ്പിളാണ് അത് കണ്ടക്ട് ചെയ്തത്. പ്രിയ ഒരു എയർ ഹോസ്റ്റസായിട്ട്, പിന്നെ പണ്ട് എയർ ഹോസ്റ്റസായിരുന്നു, പിന്നെ അത് ആഫ്റ്റർ മാരേജ് വിട്ടിട്ട് വന്ന ആളാണ്. സതീഷ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരു അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അവർ തുടങ്ങിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുക്കറി ക്ലാസ്സസ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഒരു കോഴ്സായിട്ട് അത് ആഡ് ഓൺ ചെയ്തു. അപ്പോൾ അതിനെ വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ആൾക്കാരാണ് എല്ലാം, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എല്ലാം ചെയ്തിട്ട് പോയി. അങ്ങനെ ആ 10 days ക്ലാസ്സിന് എനിക്ക് ഒരുപാട് നല്ല സ്റ്റുഡൻസിനെ കിട്ടിയിരുന്നു. ഭയങ്കര രസകരമായ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്, കുറച്ച് ലെബനീസ്,
അവിടെ നിന്നുള്ള ആൾക്കാരെ, കുറച്ച് അറബിക് സ്റ്റുഡൻസ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു, മലയാളീസും എല്ലാം കൂടി. അതങ്ങനെ 10 ദിവസം ക്ലാസ് കഴിഞ്ഞു. അത് ആദ്യത്തെ എൻ്റെ ദോഹ ട്രിപ്പാണ്. രസകരമായിരുന്നു. ഒരുപാട് ഷോപ്പിംഗ് കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അവരുടെ വീട്ടിലൊരു പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പട്ടിയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അവരുടെ വീടൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ് ഹൗസാണ്, നല്ല രസകരമായ വീട്. അവരുടെ കൂടെ തന്നെയാണ് ഞാൻ താമസിച്ചത് ആ 10 ഡേയ്സ്. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു കുക്കറി ഷോ ഞാൻ നടത്താറുണ്ടായിരുന്നു. അതുപോലെ 3 ഡേയ്സ്, 5 ഡേയ്സ് കോഴ്സസ്, അങ്ങനെ 10 ദിവസം അത്രയും ലോങ് ആയിട്ട് നടത്തിയത് ദോഹയിൽ മാത്രമാണ്. പിന്നെ കുവൈറ്റിൽ പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മസ്കറ്റിൽ 2 പ്രാവശ്യം പോയി. ഇതേ അതിൻ്റെ ഫോട്ടോസുണ്ട്. ആ ഭാഗത്ത് ആ പ്രേമേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഓർഗനൈസേഷനായിരുന്നു. ഞാൻ ഓർഗനൈസേഷൻസിൻ്റെ പേര് മറന്നോളും. പ്രേമേട്ടനും വൈഫും ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പ്രദീപ്, അവരെല്ലാം വളരെ നല്ല ആൾക്കാരാണ്. അവരുമായിട്ടൊക്കെ നല്ലൊരു അസോസിയേഷനായിരുന്നു അവരുടെ ഭാര്യമാരും. അപ്പോൾ അത്തരം കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോയിലെ 3-ാമത്തെ ആളാണ് മിസ്റ്റർ സുരേഷ്. സുരേഷിൻ്റെ വീട്ടിലാണ് ഞാൻ അവിടെ മസ്കറ്റിൽ പോകുമ്പോൾ താമസിക്കുന്നത്. വൈഫ് ശോഭയും ഞാൻ നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ നല്ലൊരു ഫാമിലിയാണ് അവർ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ 2-3 പ്രാവശ്യം ഞാൻ കുക്കറി ഷോസ് നടത്താനും കുക്കിംഗ് ക്ലാസ്സസ് നടത്താനും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുവൈറ്റിൽ യാത്ര ചെയ്തു. പിന്നെ ചില ഫംഗ്ഷൻസിൻ്റെ ഭാഗമായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലെല്ലാം ദുബായ് തന്നെ ഒരുപാട് പ്രാവശ്യം പോയി. ഷാർജയിൽ പോയി. കുക്കറി കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ജഡ്ജ്മെൻറ്റിന് പോകുന്നുണ്ടായിരുന്നു. ജഡ്ജായിട്ട് പ്രൈസ് ഗീവിങ്, ഓരോ അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട്, മലയാളി അസോസിയേഷൻ അല്ലാത്ത പ്രൈവറ്റ് പല അസോസിയേഷൻസ് വിളിച്ചിട്ട് ഗസ്റ്റായിട്ട്, അങ്ങനെ ഒരുപാട് യാത്രകൾ. ഗൾഫ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ യാത്രകൾ പോയിരുന്നു. അതായിരുന്നു ഒരു സമയത്തെ ഒരു പ്രധാനപ്പെട്ട സന്തോഷമുള്ള കാര്യം. അപ്പോൾ മാഹിയിലൊരു ടൂറിസം ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഗസ്റ്റായിട്ട് പോയിരുന്നു. അവിടുത്തെ മിനിസ്റ്ററായിട്ടൊക്കെ ആ ഒരു ഗ്രൂപ്പെല്ലാം വിളിച്ചിട്ട് നല്ല ആൾക്കാർ, നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അന്നത്തെ ആ ഫംഗ്ഷന് താരാ കല്യാണം വന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതങ്ങനെ അവിടെ വെച്ചിട്ട് ഇഷ്ടംപോലെ കുക്കറി ഷോസ്, കുക്കറി കോമ്പറ്റീഷൻസ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയൊക്കെ ആ യാത്രകളിലൂടെ കിട്ടി. ഈ സമയങ്ങളിൽ ഇൻ ബിറ്റ്വീൻ പറഞ്ഞോട്ടെ, ആ സമയത്താണ് എൻ്റെ വേറൊരു ഓഫർ എന്നുള്ള ഒരുപാട് പരസ്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി. അതോടൊപ്പം
ആദ്യം ചെയ്ത പരസ്യത്തിനെ കുറിച്ച് പറയാം. അതൊരു ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിരുന്നു, ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് അല്ല. റഷ്യൻ ടീ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം, അതിൻ്റെ ഒരു പോസ്റ്റർ മാത്രമേ എൻ്റെ ഇപ്പോൾ ഉള്ളൂ. റഷ്യൻ ടീ, അങ്ങനെ ഒന്ന് രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. റഷ്യൻ ടീ RESSIA എന്നാണ്. അത് കോട്ടയം ബേസ്ഡ് മറ്റായിരുന്നു. അതൊരു മൂവി ആഡിനെക്കാട്ടിലും ഈ ഫോട്ടോഷൂട്ടാണ് കൂടുതലായിട്ടും അതിൽ ചെയ്തത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിറപറ വരുന്നു, നിറപറ വരുന്നു എൻ്റെ അടുത്തേക്ക്. അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആവാമോ എന്നുള്ളൊരു ഓഫറുമായിട്ട്, അതൊരു നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി. ബ്രാൻഡ് അംബാസിഡർഷിപ്പ് അതൊരു ഭയങ്കര നല്ല ഓഫറാണ്. കാര്യം വളരെ ഇൻ്റർനാഷണലി പോലും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. ഗൾഫ് സെക്ടറിലൊക്കെ ഒരുപാട് നിറപറ പ്രോഡക്റ്റ്സ് ഉണ്ട്. അങ്ങനെ അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആകാനുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. അപ്പോൾ എവറി ഇയർ ഒരു വർഷത്തേക്ക്, ഓരോ വർഷത്തേക്കാണ്. അത് കഴിഞ്ഞ് ഇതാ ഈ നിമിഷം വരെയും ആ എഗ്രിമെൻ്റ് ഇങ്ങനെ പുതുക്കി പുതുക്കി കൊണ്ടുപോവുകയാണ് വർഷങ്ങളായി. അപ്പോൾ ഏതാണ്ട് മോർ ദാൻ 10 ഇയേഴ്സ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്, അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ എറണാകുളത്തായിരുന്നു അത് കൂടുതലും നടക്കുന്നത്. അതിന് എറണാകുളം യാത്രകൾ വരുന്നു. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഫോട്ടോസൊക്കെ കുറേ എടുക്കുന്നുണ്ടായിരുന്നു, പേപ്പർ ആഡ്സ് ഇങ്ങനെ മാഗസിൻ, പിന്നെ അവരുടെ ഓരോ കാര്യത്തിന് റിലീസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിട്ട് എടുത്ത കുറേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ്സാണ്. ശരിക്കുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത് കുറേ പിക്ചേഴ്സ് എൻ്റെ ഇപ്പോഴും ഉണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റും മുണ്ടുമൊക്കെ കൊടുത്തിട്ടുള്ള ഫോട്ടോസാണ് കൂടുതൽ. പിന്നെ അവരോടൊപ്പം ഞാൻ കുറേ പരസ്യം ചെയ്തു, രണ്ട് മൂന്ന് പരസ്യം ചെയ്തു. അതിൽ കാവ്യമാധവനോടൊപ്പം രണ്ട് പരസ്യം ചെയ്തിരുന്നു. പിന്നെ അല്ലാണ്ട് ഞാൻ മാത്രമായിട്ടുള്ള ഒന്ന് രണ്ട് പരസ്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ചിലതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിച്ചു തരാം. എണ്ണയുടെ പരസ്യമാണ് പിന്നെ ആദ്യം ചെയ്തത്. നിറപറ വരുന്നതിന് മുന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതും ചെയ്തത്. അത് ഞാൻ വിട്ടുപോയതാണ്. നമ്മളുടെ ഗോൾഡ് വിന്നർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, എണ്ണയില്ലേ സൺഫ്ലവറിൻ്റെ ഗോൾഡ് വിന്നർ, ആ കമ്പനിയാണ്. അത് ചെന്നൈ ബേസ്ഡ് ആണ്. അവരുടെ കാളീശ്വര പ്രൊഡക്ഷൻ എന്തോ പറഞ്ഞിട്ട് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പരസ്യം. അത് ഇങ്ങനെ ഒരു ടെസ്റ്റമെൻ്റൽ ആഡായിരുന്നു. അത് ലക്ഷ്മി നായർ എന്നുള്ള വ്യക്തി പറയുന്നതായിട്ട് ഇത് നല്ല ഒരു എണ്ണയാണ് എന്ന് പറയുന്ന രീതിയിലൊരു പരസ്യം. അത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ട്. അതൊരു കിച്ചൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അത് എറണാകുളത്തെ ഭാരത് ഹോട്ടലിൻ്റെ കിച്ചൺ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വെച്ചിട്ട് രാത്രിയാണ് അത് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ അന്ന് ഉണ്ണിമേനോനും, അദ്ദേഹം സിംഗർ ഉണ്ണിമേനോ, അദ്ദേഹമൊക്കെ അതുപോലെ ടെസ്റ്റമെൻ്ററി ആഡ് അന്ന് അതിന് വേണ്ടി കൊടുത്തിരുന്നു. ഞാനും അതുപോലെ എണ്ണം കൊടുത്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആഡ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, സത്യതയിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. അതും അന്ന് അത് വലിയൊരു വാല്യുബിളായിട്ടാണ് തോന്നി. കാര്യം അതൊരു ഭയങ്കര അറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, ഈ പറഞ്ഞ സൺഫ്ലവർ ഓയിലിൻ്റെ ഗോൾഡ് വിന്നർ. അത് ഇങ്ങനെ ടെലിവിഷനിലും ഒക്കെ വന്നതാണ് ഒരുപാട്. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞാണ് നിറപറ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഡയോസ് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് വേണ്ടി രണ്ട് പരസ്യം ചെയ്തു. അത് അവരുടെ പാത്രങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ ഒരു പരസ്യം ചെയ്തു. അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതെല്ലാം തിയേറ്റർ ആഡ്സും ടെലിവിഷൻ റിലീസും എല്ലാം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു എലക്ട്ര എന്ന് പറയുന്ന കമ്പനിക്ക്, അത് UAE സെക്ടറിലാണ്. അത് കൂടുതൽ ആ ഗൾഫ് കൺട്രീസിലാണ് അത് ഏറ്റവും കൂടുതൽ ആ പ്രോഡക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് കൂടുതലും അത് റിലീസ് ചെയ്തത്. അതിൻ്റെ ഒരു രണ്ട് പരസ്യം ചെയ്തു ഇലക്ട്രിക്ക് വേണ്ടിയിട്ട്. അവരുടെ മൈക്രോവേവും പിന്നൊരു ഇലക്ട്രിക് അവനും വേണ്ടിയിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ രണ്ട് പരസ്യം അത് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്യാച്ച് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനൊരു പ്രോഗ്രാം ഒരു പരസ്യം പോലെ ചെയ്തത് ശ്രീറാം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടിയാണ്. അവരുടെ ഇഡ്ഡലി മേക്കർ, പിന്നെ അവരുടെ കുക്കർ, പിന്നെ റൈസ് മേക്കർ, ബിരിയാണി പോട്ട്, അങ്ങനെ അതൊരു അവർക്ക് ആ പ്രോഡക്റ്റിൻ്റെ കൂടെ വിൽക്കാനായിട്ട്. അപ്പോൾ ശ്രീറാം കുക്ക്വെയേഴ്സിൻ്റെ കൂടെ അവരുടെ പ്രോഡക്റ്റിൻ്റെ കൂടെ വിൽക്കാനായിട്ടുള്ള CD പോലെ ഒരു കുക്കറി ഷോ പോലെയും ചെയ്തു കൊടുത്തു. അതൊരു പരസ്യം പോലെ ഫോട്ടോസും അങ്ങനെയും ഉണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു അങ്കമാലി ആ ഭാഗത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു യാത്രയിലും അതൊരു 2 ഡേയ്സ് ഷൂട്ടായിരുന്നു. അത് ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ശ്രീറാമിൻ്റെ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള എൻ്റെ ഡെമോ.
അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും അവരുടെ പ്രോഡക്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വാക്കാണ്, പ്രേക്ഷകർ വിശ്വസിച്ചിട്ടാണല്ലോ ആ പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചൂസ് ചെയ്യായിരുന്നു. എനിക്ക് ഉറപ്പുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ പരസ്യം ചെയ്യുമായിരുന്നുള്ളൂ. വരുന്ന എല്ലാ പ്രോഡക്റ്റ്സിനും എടുക്കുന്നുമില്ലായിരുന്നു. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെയാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ പൈസ കിട്ടും, അതുകൊണ്ട് ഏത് പ്രോഡക്റ്റും എടുത്ത് പ്രൊമോട്ട്, അങ്ങനെ ഒരു തോട്ടേ ഇല്ല. പക്ഷേ ഈ ചെയ്ത പ്രോഡക്റ്റൊക്കെ നല്ല പ്രോഡക്റ്റ്സായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പരസ്യമാണ്, ടാറ്റ സോൾട്ടിൻ്റേത്. അതൊരു നാഷണൽ ആഡായിരുന്നു, ബോംബെയിലായിരുന്നു എൻ്റെ ഷൂട്ട്. അതെനിക്ക് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആഡ് ഷൂട്ടിന് ഞാൻ ആദ്യമായിട്ടാണ് ബോംബെയിൽ പോകുന്നത്. അങ്ങനെ കുറേ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ആ സമയത്തൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പേപ്പർ ആഡ്സ് വരുന്നു, പിന്നെ ധാരാളം ഇൻ്റർവ്യൂസ് വരുന്നു, ഒരുപാട് മാഗസീൻസിലൊക്കെ എൻ്റെ ഇൻ്റർവ്യൂസ് വരുന്നു, പത്രങ്ങളിൽ വരുന്നു, വീക്കെൻഡ്. അങ്ങനെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആ ലെവലിലേക്കാണ് ആ വളർച്ച എന്ന് പറയുന്നത്. നമ്മളാരും പ്രതീക്ഷിക്കുന്ന പോലെയല്ലല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളാരും, ഞാനിത് ഒരു കുക്കറി ഷോയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് വളരും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് നല്ല രീതിയിൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ പ്രോഗ്രാം വാസ് വെരി പോപ്പുലർ. അത് ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ നെഞ്ചിലേറ്റിയിട്ടുള്ള പ്രോഗ്രാമാണെന്ന് പറയാം. അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം എന്നോടുള്ള ഈ സ്നേഹം. കാര്യം അന്ന് തൊട്ട് കാണുന്ന നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അത് അന്ന് തൊട്ട് ഞാൻ ആ 20 വർഷമായിട്ട് ചെയ്യുന്നൊരു ഹാർഡ് വർക്കിൻ്റെ ഭാഗമാണ് അതെല്ലാം. കാര്യം നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ കാണുകയല്ലേ, ഇപ്പോഴത്തെ ഈ ജനറേഷനെല്ലാം എന്നെ കുഞ്ഞാകുമ്പോൾ കാണും. നിങ്ങളുടെ അമ്മമാരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലമാണത് ആ സമയത്ത്. അപ്പോൾ അത് അത്രയും സിൻസിയറായിട്ട് തന്നെയാണ് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടത്. പിന്നെ അങ്ങനെ എല്ലാ പ്രാവശ്യവും 2 എപ്പിസോഡ് എടുക്കും. വളരെ ലേറ്റായിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും, രാത്രി ഒരു 8:30, 9:30 ഒക്കെ ആകുമ്പോൾ തീരും, അത് കഴിഞ്ഞ് തിരിച്ച് വരും. പക്ഷേ എപ്പോഴും ഇല്ല, മാസത്തിൽ 2 ഷൂട്ടേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും മുടങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വീട്ടുകാര്യങ്ങളൊക്കെ അപ്പോൾ മുടങ്ങില്ല, അങ്ങനെയൊന്നുമില്ല. മാസത്തിൽ 2 ഷൂട്ടേ ഉള്ളൂ. ആ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ യാത്രകൾ വരുമ്പോഴും കണ്ടിന്യൂസ് യാത്രയല്ല, വർഷത്തിൽ 1, 2, 3 ചെറിയ ചെറിയ ട്രിപ്സാണ്. 3-4 ദിവസത്തെ ട്രിപ്പായിരിക്കാം, അല്ലെങ്കിൽ 4 ദിവസം. ഇപ്പോൾ ഈ ഗൾഫ് സെക്ടറിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം പോകണേ അന്ന് പോയി പിറ്റേ ദിവസം തിരിച്ചു വരുന്ന രീതിയിൽ പോയി വരും. പിന്നെ ഒരു 5 ദിവസം നിൽക്കുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെയുള്ളൂ. അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവാർഡ്സ് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരുപാട് അവാർഡുകളൊന്നും കിട്ടില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ചില അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ടെലിവിഷൻ സ്പെഷ്യൽ ജൂറി അവാർഡ്, ബെസ്റ്റ് കുക്കറി ഷോ ആങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കുക്കറി ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡുകളൊക്കെ സന്തോഷം തന്നെയാണ്, ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കാനും അങ്ങനെ ഒരാളും അല്ല ഞാൻ. കാരണം ആളുകൾ തരുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം തന്ന സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. പിന്നെ അതോടൊപ്പം തന്നെ അംഗീകാരം, റെക്കഗ്നീഷൻ, എന്നെ ഇങ്ങനെ വളർത്തി ഈ ലെവലിലേക്ക് കൊണ്ടുവന്നു. അത്തരം അതൊരു വലിയൊരു സന്തോഷമല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആഹ്ലാദവും അനുഭവങ്ങളുമാണത്. എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ വാക്കുകളുണ്ട്, പറയാൻ പറ്റാത്ത അത്രയും നന്ദിയും സ്നേഹവും എനിക്കെല്ലാവരോടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എല്ലാവരും അത് വെൽക്കം ചെയ്തു. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ, ഇപ്പോൾ 1 വർഷവും 2-3 മാസമായിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഏതാണ്ട് 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വളരാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹവും മാത്രമാണ്. അല്ലാതെ എന്താണ്, ഒരു കാര്യമില്ല അല്ലേ. എനിക്കറിയുന്നൊരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാകും, നമ്മളെ അടുത്തറിയാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളെങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല. കാണുമ്പോൾ ഒരു ജാടയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, പക്ഷേ നമ്മളങ്ങനെ ഓപ്പണപ്പ് ചെയ്ത് സംസാരിക്കുന്നില്ല. ഇപ്പോഴല്ലേ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് സംസാരിക്കുന്നത് തന്നെ ആസ്വദിച്ചത്, അല്ലെങ്കിൽ ഒരു എന്താ 1-to-1 conversations വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല. പക്ഷേ ഞാനിങ്ങനെ ചിരിക്കും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പോകാറില്ല ഞാൻ. ഭയങ്കര ഓവറായിട്ട് പരിചയമാകുന്നവരോടൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോർമൽ ടോക്കിൻ്റെ മാത്രം ആളാണ്. പക്ഷേ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളുമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് പോകാൻ കൊണ്ടുപോകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ചു. വീട്ടുകാരുടെ എല്ലാ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ചരിത്രം. ഇനി ഇതിൽ നിന്ന് ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയിലേക്ക് എത്തിയ കഥകളൊക്കെ ഞാൻ പറയാം. അതും കുറേ നീണ്ട കഥകളാണ്, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അതിൽ. യാത്രാ അനുഭവങ്ങളാണല്ലോ എല്ലാം. അപ്പോൾ ആ കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ തന്നെ ഒരുപാട് ലിങ്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഇപ്രാവശ്യം പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും സന്തോഷം, ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിൽ. ഇതൊരു ലെങ്തി എപ്പിസോഡാണെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ ഇനി കൂടുതൽ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.